ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് തന്നെ കൂട്ടാൻ വേണ്ടി വരുവാൻ പറ്റില്ല, ബൈക്കില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാല് സ്റ്റെപ്പ് മുമ്പോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന നേവിയിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരും ഫാമിലിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. വിനോദ് കുമാർ എന്നുള്ള ഇപ്പൊ ചികിത്സയിലുള്ള ആള്. അന്നേരം തീരെ അകത്ത് ശരിക്കും പെട്ടിരുന്നെങ്കിലും ആദ്യം ഒന്ന് ഓടി പുഴവിളിയിലോട്ട്. ഓടുമ്പോ എൻട്രൻസിൽ ഞാൻ കുറെ മൂന്നാല് കുട്ടികളുടെ മുകളിലെ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. അവരെ പൊക്കിയെടുത്തു. അവരെ ഞാൻ ശ്രീജിത്തിനെ ഏൽപ്പിച്ചു. ശ്രീജിത്ത് വെളി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അകത്തോട്ട് പോയിട്ട് അതിനകത്തുണ്ടായിരുന്ന ആരാ അറിയില്ല ഒരു ലേഡി, അവരൊക്കെ പൊക്കി. ഒന്നും വിവരിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മനസ്സും. ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ധൈര്യം വന്നത് മാത്രം തിരിച്ച് അതിനകത്തോട്ട് പോയി, വീണ്ടും പോയത്. അന്നേരം കുറെ ചെറുപ്പക്കാരൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ എടുത്തിട്ട്. ആരും അങ്ങോട്ടും കൂടെ അറിയുന്ന ആൾക്കാരായിരുന്നില്ല. പിന്നെ വെളിയിലുണ്ടായിരുന്ന ആദ്യം മരിച്ച സന്ദീപ്, അവരെന്നോട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ പറയുമ്പം എന്റെ കയ്യിൽ ബൈക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബൈക്കിൽ കയറാൻ പറ്റുമോ? അവരുടെ കാലൊക്കെ ഫുൾ പൊള്ളി കിടക്കുകയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അടുത്തിനകത്ത് കുറെ രണ്ടു മൂന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞ് സഹായിക്കുമോ? അവരും പറഞ്ഞു നമ്മൾ വണ്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കൊണ്ടു വരാൻ പറ്റും അവിടുന്നെങ്കിലും. അവിടുന്ന് പുറത്തൊന്നും വെള്ളത്തിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെ ബാബാട്ടിന്റെ വൈഫ് ഉണ്ടായിരുന്നു, ഫുൾ കൈയൊക്കെ പൊള്ളിയിട്ട് ഇവിടെ ഇരിക്കുന്ന. അവരെ വൈഫ് മിംസിൽ കൊണ്ടുപോയിട്ടുണ്ടാവത്. അവരോട് ഞാൻ പറഞ്ഞു ബ്ലൗസൊക്കെ കീറാൻ വേണ്ടി പറഞ്ഞു, ഇവിടെയൊക്കെ ഫുൾ പൊള്ളിയിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് ഞങ്ങൾ ബൈക്കിൽ കയറിയിട്ട്. അങ്ങനെ പറഞ്ഞു ബൈക്കിൽ വരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ അവരുടെ ഒരു ബന്ധു ഓടി വന്നു, അവരെയും കൊണ്ട് പോയി. അങ്ങനെ ഒരു മൂന്ന് കുട്ടികളെയും രണ്ടു മൂന്ന് സ്ത്രീകളൊക്കെ പൊക്കിയെടുത്തിട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റി. പിന്നെ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടികളൊക്കെ പോകാൻ സൗകര്യം ഒരുക്കി കൊടുത്തു. ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഇത്രയും ചെയ്യാൻ പറ്റിയ ചായദാത്രം മാത്രമേ ഉള്ളൂ. അനൂപ് സാർ, താങ്ക് യു. നമസ്കാരം. ഈ ഒരു അപകടം നടന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തോട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ കരുവള്ളൂർ ടണൽ ആംബുലൻസ് നല്ല വേഗതയിൽ കുതിച്ചു പോയതാണ് ചെറുപ്പത്തൂർ ഹൈവേയിലൂടെ. അപ്പം തന്നെ ഞാൻ ഇതിനെ വിളിച്ചെന്ന സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഒരു വെടിക്കെട്ട് അപകടമാണ്, പെട്ടെന്ന് ആംബുലൻസ് എടുത്തിട്ട് വാ, വേറെ ഒന്നും വർത്താനം പറയുന്നില്ല, വണ്ടി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാട്സപ്പ് നോക്കി, അപ്പോഴാണ് സജ്ജിയാടൻ്റെ ഒരു വോയിസ് കണ്ടത്. സജ്ജിയാടൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത്, എല്ലാവരും പെട്ടെന്ന് ഒന്ന് നീലേശ്വരം ദേശീയയിലേക്ക് വാ, വലിയൊരു അപകടം നടന്നിട്ടുണ്ട്, എല്ലാ ആംബുലൻസും വാ. സജ്ജിയേട്ടന് പറയാൻ പറ്റുന്നില്ല, ഞാൻ വിറച്ച് ഇങ്ങനെ കരഞ്ഞിട്ട് തേച്ചും വാക്ക് വരാത്ത രീതിയിലാണ് സജ്ജിയേട്ടൻ പറഞ്ഞത്. ആ ഒരു വോയിസിന് മാത്രമാണ് ഇത്രയും ആംബുലൻസ് ആ സമയത്ത് അവിടത്തേക്ക് എത്തിച്ചേരുന്നത്. അത് സജ്ജിയേട്ടൻ ആ സമയത്ത് അങ്ങനെ ഒരു വോയിസ് ഇട്ടതിൽ സജ്ജിയേട്ടൻ ആയെന്നെ ഒരു ആദരവ് നമ്മളെ ആംബുലൻസ് ഡ്രൈവർമാരിൽ നിന്നും. സജ്ജിയേട്ടൻ്റെ ഒറ്റൊരു വോയിസ് കൊണ്ടാണ് ഇത്രയും ഡ്രൈവർമാർ അവിടത്തേക്ക് എത്തിപ്പെട്ടത് ആ സമയത്ത്. അത് എത്ര ഉണ്ടായാലും ആ സജ്ജിയേട്ടൻ ആ സമയത്ത് ആ വോയിസ് ഇടാൻ തോന്നിയത് വലിയൊരു കാര്യമായിട്ട് കാണേണ്ട സംഭവമാണ്. പിന്നീട് ഈ അപകടസ്ഥലത്ത് എത്തി നമ്മൾ നീലേശ്വരത്തുമ്പോൾ പറഞ്ഞു കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലേക്കാണ് പോകേണ്ടത്, പേഷ്യൻസിൽ അങ്ങോട്ട് മാറ്റേണ്ടി വന്നു. കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ പോയിട്ടാകുമ്പോൾ കണ്ടൊരവസ്ഥ, ഞാനിപ്പോൾ ഒരു 9 വർഷം ആംബുലൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാകുമ്പോൾ കയ്യിൽ നമ്മൾ ട്രിപ്പിട്ട് ബോർഡറും പിടിച്ചിട്ട് പേഷ്യൻസ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയെന്ന് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ എന്റെ നാട്ടിലില്ല ഒരു വിഷ്ണു അപ്പൊ ഡ്രൈവർ കൂടിയാണ്, അവൻ ഒച്ചത്തെ വിളിക്കും, നിതീഷേട്ടാ വിളിക്കുന്നു അതിന്റെ അടുത്ത്. അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ അവന്റെ മേത്ത് മൊത്തം പൊളിയിട്ടുണ്ട്, അത് വല്ലാണ്ട് ഇതായിട്ട് അവസ്ഥയില്ല. അവൻ ഫോണും എടുത്തു, എന്റെ വണ്ടിയും കിട്ടി. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു പെരിയാരത്തേക്ക് പോകും, പെരിയാരത്തേക്ക് പോകുന്ന ആളിലെ ആൾക്കാർ പറയുന്നത്. പക്ഷെ പെരിയാരത്ത് പോയി കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടൂല, എനിക്ക് അനുഭവമില്ല, എന്റെ നാട്ടില് ഇതേപോലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊട്ടൻ ദേവസ്ഥാനത്ത് ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു വെടിക്കെട്ടില് ഒരു സിദ്ധാർത്ഥ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു 3 മാസക്കാലം ആശ്രമിച്ച് ട്രീറ്റ്മെന്റ് എടുത്ത സിദ്ധാർത്ഥ് ഈ കാലിന്റെ ഏകദേശം ഭാഗം മൊത്തം പോയിട്ട് ബോണ് മാത്രമേ കാണുന്നുണ്ടായിട്ട് സിദ്ധാർത്ഥിന്റെ. ആ സിദ്ധാർത്ഥ് ഇന്ന് നല്ല രീതിയിൽ നാട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാം ഫുൾ നോർമലിലേക്ക് വന്ന് സിദ്ധാർത്ഥ്, നമ്മളൊരു കാരണവശാലും സിദ്ധാർത്ഥ് തിരിച്ചു വരും, അവന് പണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല ആ കണ്ട സമയത്ത്. അങ്ങനെ സിദ്ധാർത്ഥ് ഇന്ന് പണിയെടുക്കാൻ വേണ്ടി പോകുന്നൊരവസ്ഥയിലേക്ക് ആശ്രമിംസിൽ നിന്നാണ് റിക്കവറായിട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ആശ്രമിംസിലേക്ക് പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാവുന്ന രീതിയിൽ. അങ്ങനെയാണ് ഈ വണ്ടികൾ ആശ്രമിംസിലേക്ക് തന്നെ പോയത്. ആശ്രമിംസിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്, ഒരു വണ്ടി അവിടെ എത്തുമ്പോഴത്തേക്ക് സെക്കൻഡ് കൊണ്ട് പേഷ്യൻസിനെ ഇറക്കി അവിടുന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റി. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് 32 പേഷ്യൻ്റെ എങ്ങനെയാണ് ആശ്രമിംസ് എത്തിയത്. ആ 32 പേഷ്യൻ്റിന് മൊത്തം ഡീറ്റെയിൽ ഒരു ബോർഡിൽ പുറത്ത്
വെച്ചിട്ടുണ്ട്. അത്രയും സംവിധാനം സെറ്റപ്പ് നമ്മളെ ഈ അടുത്ത് ഈ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിലും ചെയ്യാൻ പറ്റില്ല. അതിന് ആസ്ട്ര ന്യൂസിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും അതില് ചേട്ടൻ പറഞ്ഞ സജീവേട്ടന് ഇവിടെ ഉണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു കൈയടി കൊടുക്കേണ്ടതാണ്. ആ ഒരു വാട്സപ്പ് മെസ്സേജ് ആണ് ഇതിന്റെ വഴിത്തിരിവ് എന്ന് പറയുമ്പം, അത് ഇടാൻ കാണിച്ച ഒരു മനസ്സും, അത് ആളിട്ടെന്ന് മാത്രമല്ല അപ്പൊ തന്നെ അത്രയും വേഗതയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇത്രയും ആംബുലൻസ് ഡ്രൈവേഴ്സ്, അവരുടെ ജോലി കഴിഞ്ഞ് പോകുന്നവരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ളവരുണ്ട്, പക്ഷെ അവരുടെ സമയമോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും നോക്കിയില്ല. അറിഞ്ഞിരുന്നില്ല എന്നെ വേദിയിലേക്ക് ക്ഷണിക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ അന്നേ ദിവസം ഒരു കാളരാത്രി ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് തെയ്യം കാണാൻ പോവുകയും നമ്മൾ ജീവിതത്തിൽ കാണാത്ത ദുരന്തം കൺമുന്നിൽ കാണുകയും നമ്മുടെ നേവി ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ മുന്നിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ വീണെടുക്കുന്ന എന്താ പറയുക, എഴുന്നേൽപ്പിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ കൈയും കാലും നോക്കുമ്പോൾ ഈ പറയുന്ന അപകടം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സമയത്ത് എന്താ തരിച്ചതുകൊണ്ട് എനിക്ക് ഒരു അപകടം പറ്റിയതായിട്ടും എനിക്ക് തോന്നിയിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒരുപാട് ആളുകളെ ഓരോ വണ്ടിയിലും കയറ്റി വിട്ടതിന് ശേഷം അവിടെ നിൽക്കുമ്പോഴാണ് എന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയ മറ്റുള്ളവർ, പക്ഷേ നിങ്ങൾക്കും കുറെ കൂടുതൽ പരിക്കുകളുണ്ട്, നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറഞ്ഞ് എന്നെ ആരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ നീലേശ്വരത്തിന്റെയും കാഞ്ഞങ്ങാടിന്റെയും ഈ ശുശ്രൂഷ രംഗത്തുള്ള അപര്യാപ്തത ശരിക്കും തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. ശരിക്കും ഭിക്ഷാന്തേരികളെ പോലെ ആളുകൾ, പരിക്ക് പറ്റിയ ആളുകൾ ഒന്ന് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പറയുന്ന ഒരു ദയനീയമായ അവസ്ഥ നേരിൽ കണ്ട ഒരു ദിവസമായിരുന്നു അന്ന്. ആംബുലൻസ് ഡ്രൈവേഴ്സിനെ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ആദരിച്ചാൽ പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നെ ആംബുലൻസ് എന്നെ ഒരു എന്റെ സുഹൃത്തുക്കൾ വിളിക്കുകയും എനിക്ക് വളരെ പെട്ടെന്ന് മാവുങ്കാലിൽ നിന്ന് ഒരു ആംബുലൻസ് ലഭിക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ഒരു ആംബുലൻസ് ആണ് ലഭിച്ചത്. ഞാൻ എനിക്ക് നേരത്തെ തന്നെ മിംസുമായിട്ട് മോശമില്ലാത്ത ബന്ധമുണ്ട്. ആ പീഡിയാട്രിക് സർജൻ നന്ദകുമാർ സാർ എൻ്റെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ പലരെയും മിംസിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവേഴ്സ് മംഗലാപുരം ഭാഗത്തേക്ക് പ്രിഫർ ചെയ്യുമ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞതാണ് എന്നെ മിംസിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയുകയും ഏറ്റവും ആദ്യം മിംസിലെത്തിയ ഒന്നോ രണ്ടോ പേരിൽ ഒരാളായിരുന്നു ഞാൻ. മരണപ്പെട്ടു പോയ പാപ്പേട്ടനായിരുന്നു എൻ്റെ കൂടെ ആദ്യം എത്തിയ ഒരു ഒരു പേഷ്യൻ്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. മാഷേ, നമ്മുടെ ഭാഗ്യമാണ് ഈ ഹോസ്പിറ്റലിൽ വന്നത് എന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഈ പൊള്ളൽ കൊണ്ട് അല്ല കൂടുതൽ ഈ പറഞ്ഞ മരണം സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു, അതാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴ് വളരെ നല്ല, നമ്മൾ വിചാരിച്ച പോലുള്ളൊരു ഒരു ചികിത്സ നമുക്ക് ആശ്രമിംസിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് എനിക്ക് ഈ രോഗം ഭേദമാകാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മിംസിലുള്ള എല്ലാവരുടെയും മിംസിൽ ചികിത്സ നേടിയ എല്ലാവരുടെയും എന്താ പറയുക നന്ദി ഞാൻ ഈ അവസരത്തിൽ മിംസിലെ അധികാരികളോട് പറയുകയാണ്. ഓക്കെ, അതിന്റെ ഒരു ആദ്യത്തെ ഒരു നമ്മൾ തെയ്യത്തിന്റെ ആദ്യത്തെ ഒരു ആദ്യത്തെ തെയ്യം കെട്ടാന്നോ, എന്റെ വീട്ടിൽ തെയ്യം നടക്കാറുണ്ട്. ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 3-4 എന്റെ വീട്ടിൽ ഞങ്ങൾ തറവാട്ട് നടത്തും. അപ്പൊ തെയ്യത്തിന്റെ ഒരു സീസണാന്നിപ്പോ. പിന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എന്തിനാണ് സംഭവിച്ചതെന്നൊക്കെ വേറെയാണ്. പക്ഷെ നമുക്ക് ആകെ നമുക്ക് ഒരു കാര്യം ചെയ്യാമെന്നേ ഉള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി, നമുക്ക് ഉത്സവങ്ങൾ വേണം, നമ്മളെ കൾച്ചർ കാത്തു സൂക്ഷിക്കണം, ഇതൊക്കെ വേണം. അപ്പൊ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നടത്താം, ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും സേഫ്റ്റി പ്രോട്ടോകോൾസും എടുത്ത് എങ്ങനെ നല്ല രീതിയിൽ നടത്താം എന്നുള്ളതാണ് ഐ തിങ്ക്. പിന്നെ ഇനി വരുന്ന കാര്യങ്ങളിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോസ് ആരാണ്, സൂപ്പർ ഹീറോസ് എന്നുള്ളതാണ്. ചില ഞാൻ ഇന്നലെ സിനിമ കാണായിരുന്നു, ഇല്ല ഇല്ല അർത്ഥമൊന്നും ഇല്ല സിനിമയിൽ. പക്ഷെ ജനലി അതിലൊരു ചെറിയ ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മയോട് ചോദിക്കുകയാണ്, ബിക്കോസ് ഹിയർ പിന്നെ നമ്മളെ ഈ സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ കണ്ട് പറഞ്ഞു എനിക്കും ഒരു സൂപ്പർ ഹീറോ ആവണമെന്നാണ് പറയുന്നത്. സോ അപ്പൊ അമ്മ പറയാണ് അതെങ്ങനെ പെട്ടെന്ന് ആവാൻ പറ്റില്ല, ഇറ്റ് കംസ്, അതൊരു ഇൻസ്റ്റിങ്ക്ട് ആയിട്ട് വരികയാണ്, അത് പെട്ടെന്ന് ഒരു ഇതിലായിട്ട് വരാം. സോ എവറി വൺ ഈസ് എ സൂപ്പർ ഹീറോ എന്നുള്ളത്. പക്ഷെ അത് എപ്പോഴാണ് ആ കഴിവ് പുറത്തെടുക്കുക എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സോൾജർ ആൻഡ് ദ പേഴ്സൺ.
എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഒന്ന് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നവരൊന്ന് ഇവിടെ നിന്ന് ഒന്ന് മാറി കൊടുക്കും. കാരണം ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എന്തായാലും ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തി കഴിഞ്ഞാൽ അവർക്കിത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കാം. ഒരൊറ്റ നിമിഷം മൊബൈൽ എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞില്ലേ? ജസ്റ്റ് ഒന്ന് എല്ലാവരും.